നൂറിൽപരം യാത്രക്കാരും നിരവധി ബസ് തൊഴിലാളികളും ദിനംപ്രതി വന്നുപോകുന്ന അടിമാലി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന കംഫർട്ട് സ്റ്റേഷൻ തുറന്നു പ്രവർത്തിപ്പിക്കാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. അറ്റകുറ്റപ്പണിയുടെ ഭാഗമായി അടച്ച കംഫർട്ട് സ്റ്റേഷൻ മാസം ഒന്ന് കഴിഞ്ഞിട്ടും തുറന്നു പ്രവർത്തനക്ഷമമാക്കാൻ നടപടിയില്ലെന്നാണ് പരാതി. ഫെബ്രുവരി 2 മുതലാണ് അടിമാലി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിച്ചിരുന്ന കംഫർട്ട് സ്റ്റേഷൻ അറ്റകുറ്റപ്പണിയുടെ ഭാഗമായി അടച്ചത്. എന്നാൽ മാസം ഒന്ന് കഴിഞ്ഞിട്ടും പണികൾ തീർത്ത് കംഫർട്ട് സ്റ്റേഷൻ തുറക്കാത്തത് ഏറെ ആക്ഷേപങ്ങൾക്ക് കാരണമാകുന്നു. ദിനംപ്രതി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 200ൽപരം യാത്രക്കാരും 50ൽപരം ബസ് തൊഴിലാളികളും നിരവധി വ്യാപാരികളുമെല്ലാം ആശ്രയിച്ചിരുന്നത് ബസ് സ്റ്റാൻഡിനുള്ളിലെ ഈ ഏക കംഫർട്ട് സ്റ്റേഷനെയായിരുന്നു. കംഫർട്ട് സ്റ്റേഷൻ അടച്ചതിനെ തുടർന്ന് യാത്രക്കാരും ബസ് തൊഴിലാളികളുമെല്ലാം വലിയ ബുദ്ധിമുട്ടിലാണ്. ദീർഘദൂര യാത്രക്കാരെയാണ് ശൗചാലയത്തിന്റെ അപര്യാപ്തത ഏറെ പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നത്. ഇവിടെ വരുന്ന യാത്രക്കാരും സ്ത്രീകളും കുട്ടികളും അതുപോലുള്ളവരെല്ലാം വളരെ ബുദ്ധിമുട്ടുകയാണ്. ഇവിടുത്തെ ഹോട്ടലുകളിലാണെങ്കിൽ മൂത്രമൊഴിക്കാനുള്ള സൗകര്യവും മറ്റുപോലും ചെയ്യുന്നില്ല. അങ്ങനെ മൂത്രമൊഴിക്കാൻ നിവൃത്തിയില്ലാതെ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ എത്രയും വേഗം ഇതിൻ്റെ പണികൾ പൂർത്തീകരിച്ചുകൊണ്ട് ഇത് തുറന്നു പ്രവർത്തിക്കേണ്ട നടപടി ഉണ്ടാകണമെന്ന് ബഹുമാനപ്പെട്ട ഇവിടുത്തെ പഞ്ചായത്തിനോടും ഇവിടുത്തെ അധികൃതരോടും ആവശ്യപ്പെടുകയാണ്. അറ്റകുറ്റപ്പണികൾ എത്രയും വേഗം പൂർത്തീകരിച്ച് കംഫർട്ട് സ്റ്റേഷൻ തുറന്നു പ്രവർത്തിപ്പിക്കാൻ ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഉടൻ നടപടി സ്വീകരിക്കണമെന്നാണ് യാത്രക്കാരുടെയും നാട്ടുകാരുടെയും എല്ലാം ആവശ്യം. ന്യൂസ് ബ്യൂറോ അടിമാലി.